രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം പഠിച്ചു വരുമ്പോൾ, രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം നാലാം അധ്യായം പഠിച്ചു വരുമ്പോൾ, ദൈവഭക്തിയുള്ള ഒരു കുടുംബത്തിനകത്ത് സാഹചര്യങ്ങൾ ഇച്ചിരി മോശമായി കിടക്കും. ഒരു നല്ല ദൈവഭക്തനായിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, നല്ല ദൈവഭക്തിയുള്ള ഒരു പ്രവാചകന്റെ കൂടെ ശുശ്രൂഷ ചെയ്ത് അനുഗ്രഹിക്കപ്പെട്ടൊരു ദൈവദാസൻ, പരിശുദ്ധാത്മ നിയോഗിതമായി പ്രവചന ശുശ്രൂഷകൾക്ക് വേണ്ടി ദൈവം വേർതിരിച്ച നല്ലൊരു ശുശ്രൂഷകൻ, ശുശ്രൂഷയൊക്കെ നന്നായിട്ട് ചെയ്തു, പക്ഷേ വീട്ടിൽ വലിയ കടമുണ്ടായി. കടമൊക്കെ പരിഹരിക്കും, ദൈവം പരിഹരിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ടിരുന്ന സമയത്ത് അദ്ദേഹം മരിച്ചുപോയി, കാലമായി മരിച്ചുപോയി. അദ്ദേഹത്തിന്റെ ഭാര്യയും കുഞ്ഞുങ്ങളും അനാഥരായി. മാത്രമല്ല, ആ കുടുംബത്തിനകത്ത് വീട്ടാൻ കഴിയാത്ത ഭീമമായൊരു കടവും ശേഷിപ്പിട്ടിട്ട് ആ ചെറുപ്പക്കാരൻ കടന്നുപോയത്. അങ്ങനത്തെ ഒരു സാഹചര്യം ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ളവർക്ക് നന്നായിട്ടറിയാം. എൻ്റെ ചില ആളുകൾ പ്രാർത്ഥനയ്ക്കായിട്ട് വിഷയങ്ങൾ പറയുമ്പോൾ ഈ സെയിം സിറ്റുവേഷനുള്ള ചിലർ കണ്ണ് നനഞ്ഞ് സംസാരിച്ചത് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ സിറ്റുവേഷൻ ഒരു ക്രിട്ടിക്കലാ ദൈവമക്കളെ. ഇത്രയും ഒരു തകർന്നു നിൽക്കുന്ന കുടുംബ പശ്ചാത്തലത്തിലേക്ക് കടക്കാർ വന്ന് പലയാവർത്തി ശല്യപ്പെടുത്തിട്ടുണ്ടാവാം. അവൾ പലയാവർത്തി അവധിയും പറഞ്ഞിട്ടുണ്ടാവാം. അവധി മാറി മാറി മുമ്പോട്ട് പോവുകയാണ്. മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും ഒടുവിൽ അവർ പറഞ്ഞ്, നിന്റെ കുഞ്ഞുങ്ങളെ ഞങ്ങൾ കൊണ്ടുപോയിക്കോളാം, നീ കാശ് തരാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല, അതിനുള്ള സോഴ്സ് നിനക്കില്ല, അതുകൊണ്ട് നിന്റെ കുഞ്ഞുങ്ങളെ ഞങ്ങൾ കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞപ്പോൾ അവൾ പിടിവിട്ടുപോയി. കാര്യം, അവളുടെ ജീവിതത്തിൽ ഇനി പ്രതീക്ഷയ്ക്ക് വകയുള്ള തൻ്റെ തലമുറകളാ. അവരെ കടക്കാർ കൊണ്ടുപോയി കഴിഞ്ഞാൽ തന്നെ ആഗമാനം അത് ബാധിക്കാൻ സാധ്യതയുണ്ട്. ആ വാർത്ത കേട്ടപ്പോൾ അവൾ നെഞ്ചുകുട്ടി കരയാൻ തുടങ്ങി. അവളെ സഹായിക്കേണ്ടവരെല്ലാം കൈമലർത്തി നിൽക്കുന്നു. അവളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള തൻ്റെ റിലേറ്റീവ്സ് ആയിട്ടുള്ള ആളുകൾ ആരും അവളെ തിരിഞ്ഞുപോലും നോക്കുന്നില്ല. ആ പർട്ടിക്കുലർ സിറ്റുവേഷൻ്റെ അകത്ത് അവൾ ഓടിച്ചെല്ലുന്നത് പ്രവാചകൻ്റെ അരികിലേക്കാണ്. പ്രവാചകനായിരിക്കുന്ന ഏലീശയുടെ അരികിലേക്കാണ് അവൾ ഓടിച്ചെല്ലുന്നത്. പ്രവാചകനായ ഏലീശയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഒരു വീട്ടിനകത്ത് നിന്ന് ഒരാൾ തൻ്റെ അരികിലേക്ക് വരുമ്പോൾ ആ വീടിനെ വിവേചിക്കുന്ന ഒരു അഭിഷേകം ഈ പ്രവാചകന്റെ മേലുണ്ട്. ആമേൻ. അവളെ ഈ പ്രവാചകന്റെ അരികിലേക്ക് ഓടി വരുന്നത് തൻ്റെ കുഞ്ഞുങ്ങളെ കടക്കാരി പിടിച്ചോണ്ട് പോകാൻ നിൽക്കുന്നു, എൻ്റെ കടം പരിഹരിക്കണം, എൻ്റെ കടം മാറ്റിത്തരണം എന്നൊരു പ്രാർത്ഥനാ വിഷയവുമായിട്ടാണ് അവൾ നേരെ കയറി ചെല്ലുന്നത്. ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. എന്നാൽ പ്രാർത്ഥനാ മുറിക്കകത്തിരിക്കുന്ന ഏലീശ ഈ ചെറുപ്പക്കാരിയുടെ വീട് പരിശുദ്ധാത്മ നിയോഗിതമായി കണ്ടു. അവിടെ വീട്ടിൽ എന്തെല്ലാം ഉണ്ടെന്ന് അദ്ദേഹത്തിന് ആത്മാവിൽ വെളിപ്പെട്ടു. ഇവൾ കയറി വന്ന ഉടനെ ഇവൾ സങ്കടത്തിലായിരിക്കുന്നുവെന്നും ഇവൾ നേരിടുന്ന വിഷയം എന്താണെന്നും പ്രവാചകൻ ആത്മാവിൽ പിടിച്ചെടുക്കാൻ പറ്റി, ബോധ്യമാക്കാൻ പറ്റി. ഇവൾ കയറി വന്നിട്ട് പ്രവാചകന്റെ മുമ്പിൽ കാൽക്കീഴിൽ വീണിട്ട് അവൾ അങ്ങ് കരയാൻ തുടങ്ങി. നമുക്കറിയാം, സ്ത്രീയല്ലേ, അവൾ ഭയങ്കരമായിട്ട് വിലപിച്ചു കരയാൻ തുടങ്ങി. അവൾ കരഞ്ഞുകൊണ്ട് പറയുന്ന സെന്റൻസിനകത്തെ ഒരു വാക്കിതാണ്, ഈ നിന്റെ ദാസൻ എന്റെ ഭർത്താവായിരുന്നു, അവൻ മരിച്ചുപോയി, വീട്ടിൽ ഭയങ്കര കടവാ. എന്റെ അർത്ഥം നിങ്ങൾക്ക് പിടുത്തം കിട്ടി. ഇതിനു മുമ്പ് പ്രവാചകന്റെ അടുത്ത് പരിഭവം പറയാൻ അവൾ വന്നിട്ടില്ല. ഇതിനു മുമ്പ് പ്രവാചകന്റെ മുമ്പാകെ വീട്ടിൽ കടമുണ്ടെന്നുള്ളൊരു കാര്യം, നിന്റെ ശുശ്രൂഷകൾ എന്റെ ഭർത്താവായിരുന്നു, അപ്പൊ അത്രയും അടുപ്പമുള്ളൊരു ഒരു ബന്ധമുള്ള അനുഭവമാണ്. ഇതുവരെ അവളൊരു പ്രശ്നമായിട്ടോ അല്ലെങ്കിൽ ഒരു വേദന നിറഞ്ഞ അനുഭവമായിട്ട് പ്രവാചകന്റെ അടിയിൽ വന്നിട്ടില്ല. ഈ പർട്ടിക്കുലർ സിറ്റുവേഷൻ, തൻ്റെ കുഞ്ഞുങ്ങൾ തനിക്ക് നഷ്ടമാകും എന്ന സിറ്റുവേഷൻ വന്നപ്പോഴാണ് അവൾ ഈ പ്രവാചകന്റെ അരികിലേക്ക് വരുന്നത്. അവിടെ വന്നിട്ട് ഈ പ്രവാചകനോട് പറയുകയാണ്, എൻ്റെ കുഞ്ഞുങ്ങളെ അവർ കൊണ്ടുപോകാൻ നിൽക്കുകയാണ്, അതുകൊണ്ട് നീ എനിക്ക് വേണ്ടി ദൈവത്തോട് സംസാരിക്കണം. ആ വിഷയം കേട്ട ഉടനെ പ്രവാചകൻ തിരിച്ചു പോയിക്കുക, തിരിച്ചു പറയുകയാണ്, നീ ഒരു കാര്യം ചെയ്യുക, നിന്റെ വീട്ടിൽ എന്തോ ഉണ്ട്, ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഉടനെ അവൾ വാമൊഴിഞ്ഞിട്ട് പറഞ്ഞത്, എൻ്റെ വീട്ടിൽ ഒരു ഭരണി എണ്ണയുണ്ട്. ഓ, ഞാൻ എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. എല്ലാം നഷ്ടപ്പെട്ടു, കടം കയറി എല്ലാം മുടിഞ്ഞു നിൽക്കുകയാണ്, അതിൻ്റെ ഇടയിൽ എങ്ങനെയാണ് ഈ ഒരു ഭരണി എണ്ണയിരിക്കുന്നത്? അതിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. എൻ്റെ വീട്ടിൽ ഒരു ഭരണി എണ്ണയുണ്ടെന്ന് പറഞ്ഞപ്പോൾ പ്രവാചകന്റെ മുഖത്ത് ചെറിയൊരു സന്തോഷം ഉണ്ടായി കാണാം. കാര്യം, നീ അത് പറയുന്നതിന് മുമ്പ് നിന്റെ വീടിനകത്ത് അത് ഉണ്ടെന്ന് എനിക്ക് വെളിപ്പെട്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഈ കടം കയറി നിന്ന് കുഞ്ഞുങ്ങളെ പിടിച്ചോണ്ട് പോകാൻ നിൽക്കുന്ന വീടിനകത്ത് എന്തോ കാണാനാ? പ്രവാചകനെ നീ അങ്ങനെ ചോദിച്ചാൽ അവിടെ മറുപടി ശൂന്യമാണെന്നല്ലേ വരേണ്ടത്? പക്ഷേ പ്രവാചകൻ ആത്മാവിൽ അറിയാം, ഞാൻ ചോദിക്കുന്നതിൻ്റെ മറുപടി റൈറ്റായിട്ട് അവൾ പറയും. അവിടെ വീടിനകത്തിരിക്കുന്ന ആ ഭരണിയും എണ്ണയും വെളിപ്പാടി കണ്ടിട്ട് അവൻ ചോദിക്കുന്നത് നിന്റെ വീട്ടിൽ എന്തോ ഉണ്ടെന്ന്. അവളതിന് റൈറ്റ് ആൻസർ കൊടുത്തു, നിന്റെ വീട്ടിൽ, എൻ്റെ വീട്ടിൽ ഒരു ഭരണി എണ്ണയല്ലാതെ വേറൊന്നുമില്ല.
അത് കേട്ട ഉടനെ പ്രവാചകൻ അവളോട് പറഞ്ഞ എന്താണെന്നറിയോ, നീ അയൽപ്പക്കത്തെ വീട്ടിലെ പാത്രങ്ങൾ കടം വാങ്ങണോ? ആമേൻ. ഞാനിങ്ങനെ പറയാറുണ്ട്, നമ്മുടെ ഈ കാലഘട്ടത്തിൽ വല്ലതായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ ആളുകൾ പറയും നേരത്തെ ആ പാസ്റ്ററിന് കൃപയുണ്ടായിരുന്നു, ഇപ്പം ആ കൃപയൊക്കെ പോയെന്നാണ് തോന്നിയെന്ന് പറഞ്ഞു. ദൈവത്തിന് മഹത്വം ഉണ്ടായിട്ട് സ്തോത്രം. കാര്യം ഈ ദൂത് കേൾക്കാൻ വന്നത് കടം മാറുന്ന ദൂത് കേൾക്കാൻ വേണ്ടിയാണ് വന്നത്. കടം മാറാനുള്ള ദൂത് കേൾക്കാൻ വന്നപ്പോൾ കടം വാങ്ങാനുള്ള ദൂതാണ് പറയുന്നത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സ്വാഭാവികമായിട്ട് ഒരു സങ്കടം തോന്നാൻ സാധ്യതയില്ലേ? ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പക്ഷേ ആ കടം വാങ്ങാനുള്ള ദൂത് പറഞ്ഞവിടെ നിർത്തുകയല്ല ചെയ്തത്, നീ അയൽപ്പക്കത്തുള്ള വീട്ടിലെ പാത്രങ്ങൾ കടം വാങ്ങണം, എന്നിട്ട് നീ നിന്റെ കുഞ്ഞുങ്ങളും കൂടെ ഈ പാത്രങ്ങളുമായിട്ട് നിന്റെ വീടിനകത്തേക്ക് കയറണം. പാത്രം നിരത്തി വെച്ചിട്ട് ഭരണിയിലെ എണ്ണ പാത്രങ്ങളിൽ പകരണം, എന്നിട്ട് നിർത്തുന്നില്ല, പകർന്ന പാത്രങ്ങൾ പെറുക്കി മാറ്റി വെക്കണം. ദൈവത്തിന് മഹത്വം ഉണ്ടാകണം കണ്ടോ. ആ ദൂതിന്റെ എക്സ്പ്ലനേഷൻ പോകുന്ന കണ്ടോ, ഞാനത് വായിച്ചപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. കാര്യം അവിടെ വീട്ടിൽ നടക്കാൻ പോകുന്ന അത്ഭുതത്തെ മുഴുവനായിട്ട് പരിശുദ്ധാത്മ നിയോഗിതനായിട്ട് എലീശ പ്രവചിക്കുകയാണ്. ഈ പാത്രം ഇനി അടുത്ത വീട്ടുകാർ തരാൻ ബുദ്ധിമുട്ടുണ്ടാകായേക്കാം. ഒരുപക്ഷെ ഈ സഹോദരിയല്ലേ, ചെറുപ്പക്കാരിയല്ലേ, കടക്കാരി വീടിന്റെ വാതുക്കൽ വന്ന് നിൽക്കുമ്പോൾ അപ്പുറത്തെ വീട്ടിൽ ചെന്ന് ചോദിച്ച പാത്രം കിട്ടാൻ സാധ്യതയില്ല. പക്ഷെ ഇവിടെ അകത്ത് വിശ്വാസം വർദ്ധിക്കാൻ കാരണം എനിക്ക് പാത്രം കിട്ടും എന്നിവൾ വിശ്വസിക്കാൻ കാരണം ഈ പാത്രം നിറയുന്നതും നിറഞ്ഞ പാത്രം മാറ്റിവെക്കുന്നതും പ്രവചനത്തിനകത്ത് ഇവിടെ അകത്ത് കയറി പറയുന്നത് ശരിക്കും ആഴത്തിൽ ബോധ്യമാകുന്ന ദൈവമക്കൾക്കായിട്ട് നന്ദി പറയുകയാണ്. പ്രവചനത്തെ വെറും പ്രവചനമായി കാണരുത്, പ്രവചനത്തിന്റെ അർത്ഥവ്യാപ്തിയെ പൂർണ്ണമായിട്ട് വിശ്വസിക്കണം. പ്രവചനത്തിന്റെ ആദ്യ ഭാഗം അവിശ്വാസമുളവാക്കുന്നതായിരിക്കാം, പക്ഷേ അതിന്റെ അനന്തര ഭാഗങ്ങൾ ആദ്യം ഉണ്ടാക്കാൻ സാധ്യതയുള്ള അവിശ്വാസത്തിന്റെ വേര് പൊട്ടിക്കുന്നതായിരിക്കും. അയൽപ്പക്കത്തെ വീട്ടിലെ പാത്രങ്ങൾ കിട്ടാൻ ഒരു സാധ്യതയുമില്ല, പക്ഷേ അവർക്ക് വിശ്വാസം വർദ്ധിക്കുന്ന മറ്റൊരു ഭാഗമാണ് പറയുന്നത് ഈ പാത്രം നിറയും കേട്ടോ. നീ കടം വാങ്ങിച്ചോണ്ട് വന്ന പാത്രം നിറയും, ആ നിറഞ്ഞ പാത്രം മാറ്റിവെക്കണം. ഈ ദൂത് മുഴുവനും കേട്ടപ്പോൾ അവൾ പറഞ്ഞു, ഊ യജമാനനെ എന്ന് പറഞ്ഞവൾ വിശ്വാസത്താൽ കടന്നു പോകുകയാണ്. വിശ്വസിക്കുന്നവരുടെ ഈ രാവിലെ സമയം പരിശുദ്ധാത്മ നിയോഗിതനായിട്ട് ഞാൻ അടുത്തൊരു വാചകം പറയുകയാണ്, ദൈവത്തിന്റെ ദൂതിനെ കണ്ണുമടച്ച് വിശ്വസിക്കാൻ തയ്യാറാകുന്നവർ ലൈനിൽ ഉണ്ടെങ്കിൽ ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്ത ആരും കണ്ടിട്ടില്ലാത്ത അത്ഭുതങ്ങളുടെ പ്ലാറ്റ്ഫോമായി നിന്റെ വീട് മാറിയിരിക്കും, നിന്റെ കുടുംബം, നിന്റെ ചർച്ച്, നിന്റെ മിനിസ്ട്രി മാറിയിരിക്കും. ഇന്ന് പകൽ ദൈവം അതിനെ റിലീസ് ചെയ്യുകയാണ്. ദൈവത്തിന്റെ ദൂതിനെ അവൾ ആഴമായി വിശ്വസിച്ചു, ദൈവത്തിന്റെ ദൂതിനെ വിശ്വസിച്ചുകൊണ്ട് അവൾ പോയി പാത്രങ്ങൾ കടം വാങ്ങി. ചോദിച്ച വീട്ടിൽ നിന്നൊക്കെ ഇവിടെ ഭർത്താവ് ഏതോ വീടിനൊക്കെ പാത്രം മേടിച്ചു കൊടുത്തേക്കുന്നത് പോലെയാ, ഇവള് ചെന്ന് ചോദിച്ച ഉടനെ ഉള്ള പാത്രം എല്ലാം അവരങ്ങ് കൊടുത്തു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആമേ. കൊണ്ടുപോകോ, ആവശ്യം കഴിഞ്ഞ് തന്നാൽ മതി എന്ന് പറഞ്ഞ് പാത്രം മുഴുവൻ കൊടുത്തു. പല വീടുകളിൽ നിന്നായിട്ട് അവൾ പാത്രം പെറുക്കിയെടുത്തു, പാത്രം മുഴുവൻ വീടിൻ്റെ അകത്ത് കൊണ്ട് നിറച്ചിട്ട് അവളും കുഞ്ഞുങ്ങളും കൂടി ചേർന്ന് ഇത് പകരാൻ വേണ്ടി നിൽക്കുകയാ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അവൾ കുഞ്ഞുങ്ങളും കൂടെ ഇത് പകരാൻ വേണ്ടി നിൽക്കുക. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം, അതായത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും. ഈ ഗ്ലാസ് ഭരണിയാണെന്ന് വിചാരിക്കുക, ഭരണിയിലെ എണ്ണയാണ്. താഴെയിരിക്കുന്നത് ഭയങ്കര വ്യാസമുള്ള വൃത്താകൃതിയിലുള്ള ഒരു വലിയ പാത്രമാണ്. ഇത് കയ്യിലെടുത്തിട്ട് ഇതിങ്ങനെ പകരാൻ തുടങ്ങുമ്പോൾ വിശ്വാസം ഉള്ള വിശ്വാസം കൂടെ ചോർന്നു പോകാൻ സാധ്യതയുണ്ട്. കാര്യം ഈ ഭരണിയിലെ, ഈ ഗ്ലാസ്സിലെ വെള്ളത്തിന് അല്ലെങ്കിൽ എണ്ണയ്ക്ക് ഒരു വൃത്താകൃതിയിലുള്ള ഒരു വലിയ പാത്രത്തിലെ നിറയ്ക്കാൻ പറ്റത്തില്ല. സ്വാഭാവികമായിട്ട് ബുദ്ധിപരമായി ചിന്തിച്ചാലും വ്യാസക്കണക്ക് അറിയാവുന്നവർ, മാത്തമാറ്റിക്സ് അറിയാവുന്നവർ ഉറപ്പായിട്ട് വിശ്വസിക്കത്തില്ല, നടക്കാൻ സാധ്യതയില്ല. പക്ഷെ അവൾ എന്താ ചെയ്തെന്നറിയോ, ഞാൻ ആ സിറ്റുവേഷൻ ഇങ്ങനെ ആത്മാവിൽ കാണുകയാണ്. അവൾ കുഞ്ഞുങ്ങളോടൊപ്പം നിന്നിട്ട് അവൾ അങ്ങ് കണ്ണടച്ചങ്ങ് പ്രാർത്ഥിച്ചു. അവൾ ഭരണിയെ വിശ്വസിച്ചില്ല, ഭരണിയിലെ എണ്ണയെ വിശ്വസിച്ചില്ല. താഴെ ഇരിക്കുന്ന പാത്രത്തിന് ഇതിന് നിറയ്ക്കാൻ പറ്റുമോ എന്ന കാര്യത്തെ അവൾ ചോദ്യം ചെയ്യാനേ പോയില്ല. അവൾ എന്തോ വിശ്വസിച്ചെന്നറിയോ, പ്രവാചകനേക്കാളും പ്രവചന ശബ്ദത്തെക്കാളും അപ്പുറമായി ജീവിക്കുന്ന ദൈവത്തെ അവൾ വിശ്വസിച്ചു. യേശുവിന്റെ നാമത്തിൽ ജയമേ ആവരിക്കട്ടെ. അവിടെ ബുദ്ധി പറഞ്ഞ് അത്ഭുതം നടക്കാൻ സാധ്യതയില്ല.
അവിടെ ബുദ്ധി പറഞ്ഞു മണ്ടത്തരവാ കാണിക്കുന്നത്. അവിടെ ബുദ്ധി പറഞ്ഞു നീ എന്തൊക്കെ ചെയ്യാൻ പോകുന്നത്. പക്ഷെ അവൾ അതിനെ ജയിച്ചത് താൻ വിശ്വസിച്ച ദൈവം ഇതല്ല ഇതിൻ്റെ അപ്പുറം ചെയ്യാൻ ശക്തനാണെന്ന് അവൾ വിശ്വസിക്കാൻ തുടങ്ങിയപ്പോൾ പാത്രത്തിനകത്തേക്ക് എണ്ണ നിറയാൻ തുടങ്ങി. വിശ്വസിക്കുന്നവരോട് ഇന്ന് രാവിലെ സമയം ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ പറയുന്നു, ദൈവശബ്ദത്തെ പ്രവചനത്തെ ബുദ്ധി കൊണ്ട് അളക്കുന്നവരാരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഇടപാടുകളെ ജ്ഞാനം കൊണ്ട് അളക്കുന്നവർ എന്നെ കേൾക്കുന്നെങ്കിൽ പരിശുദ്ധാത്മാവിൽ അതിനെ പൊട്ടിച്ചോ. കാര്യം നിന്റെ ബുദ്ധിക്ക് അപ്പുറം നിൽക്കുന്നതാണ് പ്രവചന ശബ്ദം, നിന്റെ ബുദ്ധിക്ക് അപ്പുറം നിൽക്കുന്നതാണ് ജീവിപ്പിക്കുന്ന ദൈവത്തിന്റെ ശബ്ദം. അത് ഇന്ന് രാവിലെ ശക്തിയോടെ വെളിപ്പെടുകയാ. ചെയ്യാൻ കഴിയുന്ന കാര്യമേ ദൈവം പറയാറുള്ളൂ. അവളിങ്ങനെ പാത്രത്തിലേക്ക് എണ്ണ പകർന്നു, കണ്ണടച്ച് പ്രാർത്ഥിച്ച് അത് ഇങ്ങനെ പകരും. ആദ്യത്തെ പാത്രം പെട്ടെന്ന് മോനോ മോളോ കയ്യിൽ തട്ടി, അമ്മേ പാത്രം നിറഞ്ഞു. അമ്മേ രണ്ടു പേർ നോക്കിയപ്പോ ഒന്നാമത്തെ പാത്രം നിറഞ്ഞു, അടുത്ത പാത്രം ഇനി നിറയ്ക്കാൻ കണ്ണടയ്ക്കത്തില്ല. കാര്യം അവക്ക് പിടുത്തം കിട്ടി ഒന്നാമത്തെ പാത്രം. അവള് എന്താ നടക്കുന്നതെന്ന് അവക്കും അറിയത്തില്ലല്ലോ. അതുകൊണ്ട് ആ കണ്ണടച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ആ പാത്രം പകർന്നത്. പക്ഷെ അടുത്ത പാത്രം വരുമ്പോൾ ആവേശത്തോടെ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊണ്ടിരിക്കുകയാണ്. പാത്രങ്ങൾ മുഴുവനും നിറഞ്ഞ ദൈവമക്കളെ, അവള് കുടുംബം തുള്ളിച്ചാട്, അവിടെ മക്കള് കണ്ടോണ്ട് നിൽക്കുക. ജീവിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് ഇനി കുഞ്ഞുങ്ങളോട് പറയണ്ട. ഹലോ ഹലോ, യേശുവിന്റെ നാമത്തിൽ ജയം വ്യാപരിക്കട്ടെ. ജീവിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് ഈ കുഞ്ഞുങ്ങളെ ഇനി പഠി പറഞ്ഞു പഠിപ്പിക്കണ്ട. കാര്യം അവർ ലൈവായിട്ട് അത് കണ്ടോണ്ടിരിക്കുക. ഇവിടെ ഞാനൊരു ദൂത് പരിശുദ്ധാത്മ നിയോഗിതനായിട്ട് പറയാ, നിന്റെ തലമുറയെ ഈ ദൈവത്തെ പറ്റി പഠിപ്പിക്കേണ്ട കാര്യമില്ല. കാര്യം നിന്റെ വീട്ടിൽ നടക്കുന്ന അത്ഭുതങ്ങൾക്ക് നിന്റെ തലമുറ സാക്ഷ്യം വഹിക്കാൻ പോകയാ. നിന്നെക്കാളും ശക്തമായി വിശ്വാസത്തിന്റെ ശക്തിയുള്ള ഒരു തലമുറ നിന്റെ കുടുംബത്തിനകത്ത് എഴുന്നേൽക്കാൻ പോക. വിശ്വസിക്കുന്ന മാതാപിതാക്കൾ ശക്തിയോടെ അതിന് ആമേൻ പറയട്ടെ. രക്തത്താൽ ജയം വ്യാപരിക്കട്ടെ. കുഞ്ഞുങ്ങൾ അപ്പന്റെ അമ്മയുടെ കൂടെ നിന്ന് ശുശ്രൂഷയെ സപ്പോർട്ട് ചെയ്യുക. എത്ര ഭാഗ്യകരമായ ഒരു അനുഭവമാണ് ആ സഹോദരിക്ക് തന്റെ കുഞ്ഞുങ്ങൾ ശുശ്രൂഷയിൽ അവളെ സപ്പോർട്ട് ചെയ്യുക. പാത്രം നിറഞ്ഞു ദൈവമക്കളെ, പാത്രം നിറഞ്ഞു കഴിഞ്ഞാൽ ഓടി ഓടിച്ചെന്നു. പാത്രം നിറഞ്ഞു ഭരണിയിലെ എണ്ണ അതുപോലെ തന്നെ നിൽക്കുന്നു. അവളെ അത്ഭുതപ്പെടുത്തുക. അങ്ങോട്ട് ആദ്യം കരഞ്ഞുകൊണ്ടാണ് പ്രവാചകന്റെ വീട് തപ്പിപ്പോയെങ്കിൽ ഇപ്പോൾ ഇവൾ സന്തോഷത്തോടെയാ പോകുന്നത്. കണ്ടോ, ഒരു ദൂതിനെ വിശ്വസിച്ചപ്പോ അവിടെ ചിത്രം മാറാൻ തുടങ്ങി, അവിടെ സാഹചര്യം മാറാൻ തുടങ്ങി. ഞാനിങ്ങനെ ചിന്തിക്കുക, കടക്കാര് വീടിന്റെ വാതുക്കൽ നിൽക്കുക, അവര് ഇവിടെ ഇറങ്ങിയ ഉടനെ ഡോറങ് അടച്ചു. കടക്കാരോട് പറഞ്ഞു പോകല്ല, ഇന്ന് തന്നെ നിങ്ങളുടെ പലിശയും എന്തുവാന്ന് പറയാം, മുതലും എല്ലാം തന്നേക്കാം. ദൈവത്തിന് മഹത്വം ഉണ്ടാകും. അവർ അത്ഭുതപ്പെട്ടുകൊണ്ട് നിൽക്കുക, ഇതെങ്ങനെ നടക്കും, നിന്നെ കൊണ്ട് നടക്കത്തില്ല, നിന്റെ പിള്ളേരെ ഞങ്ങൾ കൊണ്ടുപോകും. നേരെ ഇവൾ പ്രവാചകന്റെ അരികിലേക്ക് ഓടിയിട്ട് പ്രവാചനോട് ചോദിക്കുകയാണ്, അദ്ദേഹത്തോട് എന്ന് പറയുകയാണ്, നീ പറഞ്ഞ പോലെ ഞാൻ ചെയ്തു, പാത്രം മുഴുവനും നിറഞ്ഞിരിക്കുക, ഞാൻ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോ പ്രവാചകൻ പെട്ടെന്ന് പറഞ്ഞ് എന്തുവാന്നറിയാവോ, നീ ഒരു കാര്യം ചെയ്യുക, ആ എണ്ണ വിൽക്കുക, എണ്ണ വിറ്റിട്ട് നിന്റെ കടഭാരത്തിൽ നിന്ന് നീ രക്ഷ പ്രാപിക്കുക. സ്തോത്രം. അടുത്ത സെന്റൻസ് എന്നെ അത്ഭുതപ്പെടുത്തുക. എന്നെ അടുത്ത സെന്റൻസ് എന്നറിയാമോ, ശേഷിപ്പ് കൊണ്ട് നീയും നിന്റെ കുടുംബവും ഉപജീവനം കഴിച്ചോളാൻ. സത്യം പറഞ്ഞാൽ കടഭാരം മാറണം എന്നുള്ളൊരു വിഷയമായിട്ടാണ് ഇവൾ പ്രാർത്ഥിക്കാൻ വന്നതെങ്കിൽ പ്രവാചക ശബ്ദത്തോട് പ്രതികരിച്ചപ്പോൾ ഉപജീവനത്തിന്റെ വഴിയും കൂടെ തുറന്നു വരികയാ. അങ്ങനെയാണെങ്കിൽ ഒരു പ്രാർത്ഥനാ വിഷയമായി വന്നവക്ക് രണ്ട് വിടുതലാണ് ദൈവാത്മാവ് ഒരുക്കിയത്. അവൾ ഒരിക്കലും ഫ്യൂച്ചറിനെ പറ്റി ചിന്തിച്ചില്ല. അവിടെ കുഞ്ഞുങ്ങളുടെ ഭാവി എന്താകും, അവിടെ ജീവിതം എങ്ങനെയായി തീരും, ഇപ്പൊ കടം മാറും പക്ഷെ മുമ്പോട്ട് എങ്ങനെ ജീവിക്കും എന്നതിനെ പറ്റി അവൾ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. ഇന്ന് എന്നെ ലൈവിൽ കേട്ടോണ്ടിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പരിശുദ്ധാത്മ നിയോഗിതനായി ഈ അടുത്ത മെസ്സേജ് ഞാൻ കൈമാറുകയാണ്. നീ ചിന്തിക്കാത്ത ഫ്യൂച്ചർ നിനക്ക് വേണ്ടി തുറന്നു തരാൻ കഴിവുള്ളവൻ, നിന്റെ തലമുറയ്ക്ക് വേണ്ടി തുറന്നു തരാൻ കഴിവുള്ളവൻ ഇന്ന് രാവിലെ നമ്മുടെ നടുവിൽ വ്യാപരിക്കുന്നുണ്ട്. കൊണ്ടുവന്ന പ്രാർത്ഥനയ്ക്ക് മാത്രമല്ല അവൻ മറുപടി തരാൻ പോകുന്നത്, നിന്റെ ആദരത്തിൽ പൊങ്ങാത്ത ചില പ്രാർത്ഥനകൾക്ക് ഈ ഞായറാഴ്ച രാവിലെ എന്റെ ദൈവം ഇടപെടുകയാ, എന്റെ ദൈവം മറുപടി കൽപ്പിക്കുക. വിശ്വസിക്കുന്നവർ ശക്തിയോടെ കരം തട്ടി ആ ദൂതിനോട് പ്രതികരിക്കുക.
സാധിക്കാത്ത ചില പ്രാർത്ഥനയ്ക്ക് മറുപടി വരാൻ പോകയാ, യാചിച്ചിട്ടില്ലാത്ത ചില പ്രാർത്ഥനയ്ക്ക് മറുപടി വരാൻ പോകയാ. എങ്ങനെയുള്ള മറുപടിയാ പാസ്റ്റർ എന്ന് ചോദിച്ചാൽ, ഞാൻ പ്രവചനാത്മാവിൽ പറയൂ, നിന്റെ ഫ്യൂച്ചറിൽ നീ കണ്ടിട്ടില്ലാത്ത ചില പ്രോഗ്രാം എന്റെ ദൈവം ഇന്ന് പകൽ അറേഞ്ച് ചെയ്യുകയാണ്. ഒരുപക്ഷെ ചിലർ വിശ്വസിച്ചു ഈ കൊറോണ കൊണ്ട് എല്ലാം തീരും, എല്ലാ ചർച്ചും അടയപ്പെടും, ഇനി വിശ്വാസ സമൂഹം രക്ഷിക്കപ്പെടത്തില്ല, സ്നാനങ്ങൾ നടക്കത്തില്ല, രാജ്യവ്യാപകമായി യാത്രയുണ്ടാകത്തില്ല, കൺവെൻഷനുകൾ അവസാനിച്ചു, ക്രൂസൈഡുകൾ അവസാനിച്ചു, ആള് കൂടുന്ന മീറ്റിംഗുകൾ തീർന്നു എന്നാരൊക്കെയോ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ ആത്മാവ് അതിന്റെ നടുവിൽ പറയുന്നില്ല, ഫ്യൂച്ചർ നിങ്ങളല്ല തീരുമാനിക്കുന്നത്, ഒരു കൊറോണയല്ല ഫ്യൂച്ചർ തീരുമാനിക്കുന്നത്, ഒരു പ്രളയമല്ല ഫ്യൂച്ചർ തീരുമാനിക്കുന്നത്, ഫ്യൂച്ചർ തീരുമാനിക്കുന്നത് സർവശക്തനായ ദൈവമാണ്. അവൻ ഇന്ന് പകൽ ഇടപെടുകയാണ്, നിന്റെ ഫ്യൂച്ചറിനകത്ത് ദൈവത്തിന്റെ കരം ചലിക്കുകയാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ജയം വ്യാപരിക്കട്ടെ. കോട്ടയത്ത് ഈ ടൗണിനടുത്ത് ഒരു കവലച്ചട്ടമ്പിയെ പോലെ നടന്ന ഒരു ചെറുപ്പക്കാരനെ എനിക്കറിയാം. കാണുന്നവരോടെല്ലാം വഴക്ക് പിടിക്കും. അവൻ്റെ അപ്പന് തലവേദന, അമ്മയ്ക്ക് തലവേദന, അവൻ്റെ സഹോദരങ്ങൾക്കെല്ലാം തലവേദന. എന്തിന് ശുശ്രൂഷ ചെയ്യുന്ന അവൻ്റെ അപ്പൻ അവനെക്കുറിച്ച് പല ആവർത്തി പല സ്ഥലങ്ങളിൽ പ്രാർത്ഥനാ വിഷയമായിട്ട് പറഞ്ഞു. എൻ്റെ മകൻ നിമിത്തം എനിക്ക് ശുശ്രൂഷയിൽ മുമ്പോട്ട് പോകാൻ പ്രയാസമാണെന്ന് ചിന്തിച്ച് അദ്ദേഹം പല രാത്രികളിൽ വിലപിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു ദിവസം ആ ചെറുപ്പക്കാരനെ പരിശുദ്ധാത്മാവ് തൊട്ടു, പരിശുദ്ധാത്മാവിനെ തൊട്ടു. നല്ല സൗകര്യങ്ങൾ വീടിനകത്തുണ്ടായിരുന്നിട്ടും പത്താം ക്ലാസ് കഴിഞ്ഞ് തുടർ വിദ്യാഭ്യാസത്തിന് പോകാതെ ഒളപ്പി ജീവിച്ച ചെറുപ്പക്കാരെ, അവൻ മുമ്പോട്ട് വിദ്യാഭ്യാസം വേണ്ട, ലോകപരമായി ജീവിച്ച് ഉണ്ടായിരുന്ന സൗകര്യങ്ങളും സാധ്യതകളും എല്ലാം നശിപ്പിച്ച് നിൽക്കുന്ന അവനെ സർവശക്തനായ ദൈവം തൊട്ടു. സർവശക്തനായ ദൈവം തൊട്ടവനെ എന്തോ ഇതെന്നറിയ, അവൻ ഒരു ബൈബിൾ കോളേജിലേക്ക് പോകുന്നു. അവിടെ ചെന്നു അവൻ ബൈബിൾ സ്റ്റഡി നടത്തുന്നു. ബൈബിൾ സ്റ്റഡി കഴിഞ്ഞപ്പോൾ വളരെ പ്രസിദ്ധ വളരെ ശക്തനായ ഒരു ഇംഗ്ലീഷ് പ്രീച്ചറായിട്ട് അവൻ മാറുകയാണ്. നോക്കുക, പത്താം ക്ലാസ്സിൽ തോറ്റവൻ അവരുടെ കുടുംബത്തിനകത്ത് ആരും സംസാരിച്ചിട്ടില്ലാത്തതുപോലെ ഇംഗ്ലീഷ് ഫ്ലുവൻസിയിൽ കൈകാര്യം ചെയ്യുന്നു, സായിപ്പുമാരുടെ പ്രസംഗം ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. നോക്കുക, അവനെ ഈ സംസ്ഥാന വ്യാപകമായിട്ടും രാജ്യവ്യാപകമായിട്ടും അവനെ വ്യത്യസ്ത സ്ഥലങ്ങളിലേക്ക് ദൈവം അയക്കുന്നു. മിഷൻ പ്രവർത്തനത്തോട് ബന്ധപ്പെട്ട് മിഷണറിമാരുടെ നടുവിൽ ഇംഗ്ലീഷ് പ്രോഗ്രാമുകൾ ചെയ്യുന്നവനായി അവനെ മാറ്റി. അവൻ്റെ ഫ്യൂച്ചർ എല്ലാവരും ചിന്തിച്ചുകൊണ്ടിരുന്നത് അപ്പന് തലവേദനയായിട്ട് അവൻ മാറുമെന്നാ. പക്ഷേ യേശുവുമായിട്ട് അവൻ സന്ധിക്കാൻ തയ്യാറായപ്പോൾ അപ്പന് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ, അമ്മയ്ക്കും കൂട്ടുകാർക്കും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ, എനിക്ക് പരിചയമുള്ളൊരു സാധാരണ ചെറുപ്പക്കാരൻ്റെ ഫ്യൂച്ചറിനെ എൻ്റെ ദൈവം മിനിറ്റുകൾ കൊണ്ട് മാറ്റിയെടുത്തെങ്കിൽ, ഇന്ന് ഈ ദൂത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ ഫ്യൂച്ചർ തീരുമാനിക്കുന്ന നിന്റെ വീട്ടുകാരല്ല, നാട്ടുകാരല്ല, നിനക്കെതിരെ നിൽക്കുന്നവരല്ല, നിന്റെ ഫ്യൂച്ചർ തീരുമാനിക്കുന്നത് സർവശക്തനായ ദൈവമാണ്. അവൻ ഇന്ന് പകൽ ശക്തിയോടെ പറയുന്നു, ഇപ്പോഴുള്ള വിടുതൽ മാത്രമല്ല നാളത്തേക്കുള്ള വിടുതലും ഇതാ നിനക്ക് വേണ്ടി തുറക്കുകയാണ്. എന്റെ നിങ്ങളുടെ അതിരത്തിനകത്തിരിക്കുന്നത് ഇന്നിന്റെ പ്രാർത്ഥനകളാ, ഇന്നിന്റെ വിടുതലുകളാ, ഇന്നിന്റെ അത്ഭുതങ്ങളാണ് എന്റെ നിങ്ങളുടെ പ്രാർത്ഥനാ വാചകത്തിനകത്ത് കിടക്കുന്നത്. പരിശുദ്ധാത്മാവ് തിരുത്തുന്നു, ഇന്നിന്റെ വിടുതലിന് വേണ്ടി നീ പ്രാർത്ഥിക്കുമ്പോൾ നാളത്തെ കൂടെ വിടുതൽ ചെയ്യുന്നവൻ ഇന്ന് പകൽ നമ്മുടെ നടുവിൽ വ്യാപരിക്കുന്നു. യേശുവിൻ നാമത്തിൽ ഓഗസ്റ്റ് മാസം നടക്കുന്ന അത്ഭുതത്തെ പറ്റി അല്ല ഞാൻ പ്രസംഗിക്കുന്നത്, ഓഗസ്റ്റ് മാസം ഈ സൺഡേ നടക്കുന്ന വിടുതലിനെ പറ്റി അല്ല ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നീ ഭൂമി വിട്ടെന്ന് മാറുമോ അന്നുവരെ നിന്റെ ഫ്യൂച്ചർ പ്ലാൻ ചെയ്തു വെച്ചിരിക്കുന്ന സർവശക്തന്റെ പദ്ധതികൾ ഇന്ന് പകൽ നമ്മുടെ നടുവിൽ വ്യാപരിക്കുന്നു. എത്രയെത്ര സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, പാസ്റ്ററേ ഞങ്ങളുടെ ജാതകം ഞങ്ങളുടെ ജാതകത്തിൻ്റെ അകത്ത് എഴുതി 30 മുകളിലോട്ട് പോകത്തില്ല, 35 മുകളിലോട്ട് പോകത്തില്ല, 28 മുകളിലോട്ട് പോകത്തില്ല. നോക്കിക്കേ, എത്രയെത്രയോ ജാതകങ്ങൾ തിരുത്തി, എത്രയെത്രയോ ആളുകളുടെ ജാതകങ്ങൾ തിരുത്തിയ നാമമായതെന്നറിയാമോ? ഇന്നിപ്പോ ഞാൻ അഭിമാനത്തോടെ ഈ പുസ്തകം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറയുന്നു, ഈ പുസ്തകത്തിനകത്തൊരു ജീവിക്കുന്ന ദൈവമുണ്ട്. അവനാണ് എൻ്റെ നിങ്ങളുടെ ഭാവി നിയന്ത്രിക്കുന്നത്. ലോകക്കാരല്ല, നാട്ടുകാരല്ല, വീട്ടുകാരല്ല, ചുറ്റുവട്ടത്തിൽ നിൽക്കുന്നവരല്ല നിന്റെ ഫ്യൂച്ചർ തീരുമാനിക്കുന്നത്. വിശ്വസിക്കുന്നവർ കാര്യം തട്ടി ശക്തിയോടെ കർത്താവിന് മഹത്വം കൊടുക്കും. കാര്യം നിന്റെ ഫ്യൂച്ചറിനകത്ത് ദൈവത്തിൻ്റെ ഒരു ഭയങ്കര പദ്ധതി വ്യാപരിക്കുന്നു.